ലോകം വികസിക്കുമ്പോൾ മനുഷ്യത്വം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുവെന്ന് പറയുമ്പോഴും ചിലപ്പോഴെല്ലാം ഇതിന് വിപരീതമായ കാര്യങ്ങളും നടക്കാറുണ്ട്. അത്തരത്തിൽ ലോക മനസ്സുകളെ കീഴടക്കിയ ചില മനുഷ്യത്വം നിറഞ്ഞ പ്രവൃത്തികളെക്കുറിച്ചാണ് 1-2-3 ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത്. ഇവിടെ ഒരു കുഞ്ഞിനെ കണ്ടില്ലേ, ക്യാൻസർ ബാധിച്ച അവന് ഇനി കുറഞ്ഞ നാളുകൾ മാത്രമേ ജീവിതമുള്ളൂവെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അവന്റെ അച്ഛനമ്മമാർ തകർന്നുപോയി. എങ്കിലും ദുഃഖത്തെ ഉള്ളിലടക്കി അവന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. കുഞ്ഞിന്റെ ഏറ്റവും വലിയ ഇഷ്ടം സൂപ്പർ ബൈക്കുകളോടായിരുന്നു. അവന് ഏറെ പ്രിയപ്പെട്ട സൂപ്പർ ബൈക്കുകൾ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ അവന്റെ അച്ഛൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അത് കാണുന്ന ആരെങ്കിലും ഒരാൾ ബൈക്കുമായി വരുമെന്നാണ് അവർ കരുതിയത്. എന്നാൽ ആ കുഞ്ഞിന്റെ ആഗ്രഹം നിറവേറ്റാൻ അവിടെ എത്തിയത് ആയിരക്കണക്കിന് സൂപ്പർ ബൈക്കുകളായിരുന്നു. അത് കാണുമ്പോൾ അവന്റെ മുഖത്തെ നിറഞ്ഞ സന്തോഷം നിറഞ്ഞ കണ്ണുകളോടെ ആ അച്ഛനമ്മമാർ നോക്കി നിൽക്കുകയായിരുന്നു. മത്സരങ്ങളെപ്പോഴും മനുഷ്യത്വപരമായ ഗുണങ്ങളെ മാറ്റി നിർത്താറുണ്ട്. പങ്കെടുക്കുന്നവർക്ക് തങ്ങളുടെ കൂടെ മത്സരിക്കുന്നവരെ തോൽപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടാവൂ. കെനിയയിലെ ഒരു ഓട്ടമത്സരത്തിൽ കെന്നത് കിപ്കമോയി എന്നയാൾ ഫിനിഷിംഗ് പോയിന്റിലെത്താൻ കഴിയാതെ കുഴഞ്ഞു വീഴുന്നത് കാണാം. എങ്കിലും നിരങ്ങിയും മറ്റും മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി അയാൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ കണ്ണു നിറഞ്ഞു പോവും. എന്നാൽ പിറകെ ഓടിയെത്തിയ സൈമൺ ഷെപ്രോട്ട് എന്ന മത്സരാർത്ഥി കിപ്കമോയിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച ഓടാൻ സഹായിക്കുന്നു. 10 കിലോമീറ്റർ മത്സരത്തിൽ ജയിക്കുക എന്നതിനു പകരം ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടെയുള്ളയാളെ സഹായിക്കാൻ കാണിച്ച നന്മയ്ക്ക് അദ്ദേഹത്തിന് $15,000 സമ്മാനമായി ലഭിച്ചത്. നിരനിരയായി ട്രാഫിക് ബ്ലോക്കുകളിൽ കിടക്കുന്ന വാഹനങ്ങൾ സ്ഥിരം കാഴ്ചയാണ്. നമ്മളത് അനുഭവിക്കാറുമുണ്ട്. പലരും ഈ അവസ്ഥയെ കുറ്റം പറയും. ചിലർ വാഹനങ്ങളിലിരുന്ന പാട്ട് കേൾക്കും. എന്നാൽ നല്ല മഴയുള്ള ഒരു ദിവസം കുറേയധികം വാഹനങ്ങൾ സിഗ്നൽ കാത്തു കിടക്കുന്നു. ഒരു പ്രായമായ മനുഷ്യൻ സീബ്ര ലൈനിലൂടെ മഴയും കൊണ്ട് കഷ്ടപ്പെട്ട റോഡ് മുറിച്ച് കടക്കുന്നത് കാണാം. പെട്ടെന്ന് ഒരു കാറിൽ നിന്നും ഒരു സ്ത്രീ ഇറങ്ങി കുടയും ചൂടി അയാളുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു. കാറിൽ നിന്നെടുത്ത മറ്റൊരു കുട അയാൾക്ക് നൽകി അതിവേഗം കാറുകൾക്കിടയിലൂടെ സ്വന്തം വാഹനത്തിലേക്ക് തിരിച്ചു പോകുന്നു. ഒരു നിമിഷം മറ്റുള്ളവർ സ്തബ്ധരായി കാണും. അലോപീഷ്യ എന്ന രോഗം ബാധിച്ച മുടി കൊഴിയുന്ന തന്റെ പെൺസുഹൃത്തിന്റെ മുടി ട്രിമ്മർ ഉപയോഗിച്ച് വടിച്ചു കളയുകയാണ് ആൺസുഹൃത്ത്. മുടി നഷ്ടപ്പെടുന്ന ദുഃഖം അവളുടെ മുഖത്ത് കണ്ട അയാൾ തന്റെ മുടിയും വടിച്ചു കളഞ്ഞ അവളുടെ കൂടെ ചേരുന്നു. സങ്കടം കൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു പോകുന്നതും കാണാം. ഏറെ കണ്ണു നനയിക്കുന്ന കാഴ്ചയാണ്. നിരത്തുകൾ വാഹനങ്ങൾ കൊണ്ട് നിറയുമ്പോൾ കാൽനടയാത്ര ദുഷ്കരമായി മാറാറുണ്ട്. നല്ല തിരക്കുള്ള റോഡുകളിൽ ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് സഞ്ചരിക്കാൻ കഴിയാതെ പലപ്പോഴും ചിലർ നിശ്ചലരായി നിൽക്കാറുണ്ട്. ഇവിടെ ഒരു വൃദ്ധൻ റോഡ് മുറിച്ചു കിടക്കാൻ കഴിയാതെ പാടുപെടുന്നത് കാണാം. വാഹനങ്ങൾ ചീറിപ്പായുന്നുണ്ടെങ്കിലും ആരും ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്നൊരു വാഹനം അദ്ദേഹത്തിന്റെ മുന്നിൽ നിർത്തുന്നു. അതിൽ നിന്നും ഇറങ്ങിയ യുവാവ് വൃദ്ധന്റെ അടുത്തെത്തി അദ്ദേഹത്തെ തന്റെ മുതുകിൽ കയറ്റി റോഡിന് മറുവശത്തേക്ക് കൊണ്ടുവിടുന്നു. മനുഷ്യത്വത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ വീഡിയോ. അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സമ്മാനങ്ങൾ പലപ്പോഴും നമുക്ക് ഞെട്ടലുണ്ടാക്കാറുണ്ട്. ഇവിടെ ഒരു സൈനികന്റെ കുടുംബത്തിന് ഒരു വലിയ കൊറിയർ ബോക്സ് വരുന്നു. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി കൊടുത്തയച്ചതാണ്. വീട്ടുകാർ അത് സ്വീകരിക്കുകയും എന്താണെന്നറിയാൻ പൊളിച്ചു നോക്കുകയും ചെയ്യുന്നു. എന്നാൽ കൊറിയർ ബോക്സിനുള്ളിൽ ആ സൈനികൻ തന്നെയായിരുന്നു. അദ്ദേഹം തന്റെ വീട്ടിലേക്കുള്ള വരവ് ഒരു സമ്മാനപ്പൊതിയിൽ ഒളിച്ചിരുന്നു കൊണ്ടായിരുന്നു എന്നതാണ് അത്ഭുതം. വീട്ടുകാരും കുട്ടികളും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ. മഴക്കാലങ്ങളിൽ പെട്ടെന്ന് ജലനിരപ്പുയരുകയും അപകടത്തിൽപ്പെടുന്നതും സങ്കടകരമായ വസ്തുതയാണ്. ഇവിടെ ഒരു കുട്ടി ഒഴുക്കിൽപ്പെട്ട് നീങ്ങുന്നത് കാണാം. റോഡരികിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ മറ്റൊന്നും ആലോചിക്കാതെ ഒഴുക്കിലേക്ക് എടുത്തു ചാടുകയും കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ജീവൻ പോലും പണയം വെച്ചാണ് അദ്ദേഹം അത് ചെയ്തത്. മനുഷ്യൻ തന്നെപ്പോലെ സഹജീവികളെയും സഹായിക്കുന്നു എന്നതാണ് ഇവിടെയുള്ള വീഡിയോ. ഒഴുക്കിൽപ്പെട്ട ഒരു നായയെ രക്ഷിക്കാൻ 3-4 പേർ ചേർന്ന് ശ്രമിക്കുന്നത് കാണാം. ഒരാൾ മറ്റുള്ളവരുടെ കൈപിടിച്ച ഒഴുക്കിലേക്ക് ഇറങ്ങുന്നു. നായയെ തന്റെ മറ്റേ കയ്യിൽ പിടിച്ച വലിച്ച കരയ്ക്ക് കയറ്റി രക്ഷപ്പെടുത്തുന്നു. മനസ്സ് നിറയുന്ന കാഴ്ച. അരയന്നങ്ങൾ വളരെ സാധുവായ പക്ഷികളാണ്. അഴകുള്ള ഇവയെ കാണാൻ തന്നെ കൗതുകകരമാണ്. പുഴയിലെ മരക്കൊമ്പുകൾക്കിടയിൽ കുടുങ്ങിയ ഒരു അരയന്നമാണ് ആ വീഡിയോയിൽ. രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ കാലുകൾ മുകളിലേക്കും കഴുത്തു വളഞ്ഞ വയറിന് മുകളിലേക്കുമായി ജീവൻ മല്ലിടുന്ന കാഴ്ച കണ്ട ഒരു മീൻപിടുത്തക്കാരൻ അതിനെ രക്ഷിക്കുന്നു. മരച്ചില്ലകൾ അറുത്തുമാറ്റി അരയന്നത്തെ കരയിലെത്തിക്കുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം പൂർവ്വസ്ഥിതിയിലായ അരയന്നം നദിയിലേക്ക് നീന്തിപ്പോകുന്നു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് കരുണയുള്ള ആ മനുഷ്യനെ നോക്കി നിൽക്കുന്ന മറ്റൊരു അരയന്നത്തെ നദിയിൽ കാണാം. റോഡരികിലൂടെ നടക്കുന്ന ഒരു സ്ത്രീ അവിടെയുള്ള പുഴയിൽ അകപ്പെട്ടുപോയ ഒരു നായയെ കാണുന്നു. പുഴയുടെ കരയിലേക്ക് കയറാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ആ നായയെ രക്ഷിക്കാൻ ആ സ്ത്രീ പുഴയിലിറങ്ങുന്നു. എന്നാൽ അവർക്ക് ഒറ്റയ്ക്ക് ആ നായയെ എടുക്കാൻ കഴിയാതെ വരികയും മറ്റൊരു സുഹൃത്തും കൂടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു. തുടർന്ന് അവർ നായയെ പുറത്തെടുക്കുന്നു.
പട്ടിണിയും ദാരിദ്ര്യവും നിറഞ്ഞ ഒരു പ്രദേശമാണ് നൈജീരിയ. എവിടെയായാലും അത് ഏത് സാഹചര്യത്തിലും കുട്ടികളുടെ മനസ്സിൽ നിഷ്കളങ്കതയും ആഗ്രഹങ്ങളും ഒരുപോലെയായിരിക്കും. ഇവിടെ ഒരു കളിപ്പാട്ടം കിട്ടുമ്പോഴുള്ള നൈജീരിയൻ കുട്ടിയുടെ ചിരിയിലുണ്ട് അവളുടെ മനസ്സും ഇഷ്ടങ്ങളും. ഓസ്ട്രേലിയയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ. നല്ല തിരക്കുള്ള അവിടേക്ക് ട്രെയിൻ വന്ന് നിൽക്കുന്നു. എല്ലാവരും ഉള്ളിൽ കയറി. അവസാനം കയറിയ ഒരു യുവാവിന്റെ ഒരു കാൽ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനുമിടയിൽ കുരുങ്ങിപ്പോകുന്നു. അധികൃതർ കണ്ട ഉടനെ ട്രെയിൻ ഓഫ് ചെയ്യുന്നു. എന്നാൽ കുറെ ശ്രമിച്ചിട്ടും കാൽ ഊരിയെടുക്കാൻ കഴിയുന്നില്ല. അവസാനം അവർ ട്രെയിനിലെ യാത്രക്കാരോട് ഇറങ്ങി വന്ന ട്രെയിൻ മറുവശത്തേക്ക് തള്ളിപ്പിടിക്കാമോ എന്ന് അഭ്യർത്ഥിച്ചു. എല്ലാവരും ഒരു മനസ്സോടെ അങ്ങനെ ചെയ്തപ്പോൾ യുവാവിന് അയാളുടെ കാൽ ഊരിയെടുക്കാൻ സാധിച്ചു. ഈ മനുഷ്യത്വം നിറഞ്ഞ പ്രവൃത്തികളിൽ നിങ്ങളുടെ മനസ്സ് നിറയിച്ച കാഴ്ച ഏതാണെന്ന് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക.